വേൾഡ് ഇൻ വേർഡ്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒന്ന്, ഫലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച്. മറ്റൊന്ന്, ഇംഗ്ലണ്ടിലെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും. മൂന്നാമതായി, ബാഴ്സലോണയിലെ ടൂറിസ്റ്റുകളെ കുറിച്ചും. ഫലസ്തീനുമായുള്ള യുദ്ധം 9 മാസം പിന്നിടുമ്പോൾ നെതന്യാഹുവിനെതിരെ ഇസ്രായേൽ തെരുവുകളിൽ പ്രതിഷേധം കനക്കുകയാണ്. ഇസ്രായേലിലെ തെരുവുകളിൽ, പ്രത്യേകിച്ചും ടെല്ലവീവ്, ജെറൂസലേം, ഹൈഫ നഗരങ്ങളിലാണ് പെരും ചൂടിനെ പോലും വകവെക്കാതെ ജനങ്ങൾ ഇസ്രായേൽ പതാകയും കയ്യിലേന്തി പ്രകടനം നടത്തിയത്. ഒപ്പം, നിങ്ങളാണ് തലവൻ, നിങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്ന് തലവന് നേരെ വിരൽ ചൂണ്ടുന്ന ബാനറുകളും ഉണ്ടായിരുന്നു. ഫലസ്തീൻ ബന്ദികളാക്കിയ ആളുകളെ തിരിച്ചെത്തിക്കാൻ കഴിയാത്തതിലും അവിടെ അപകടാവസ്ഥയിലുള്ള ഇസ്രായേലികളെക്കുറിച്ചുമുള്ള ആശങ്ക നിറഞ്ഞ പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായിരുന്നു റാലികളിലുടനീളം ഉയർന്നു കേട്ടത്. അന്താരാഷ്ട്ര വേദികളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ അധികാരികളും കേൾക്കുന്ന പഴിക്ക് പുറമെയാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങളും കുറ്റപ്പെടുത്തൽ തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു കടന്നുകയറ്റം ഉടൻ നിർത്തണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇസ്രായേലിനോട് ഉത്തരവിട്ടത്. എല്ലാം തകർക്കുന്ന സർക്കാരാണിത് എന്നാണ് ഇസ്രായേലികളുടെ അഭിപ്രായം. ഫലസ്തീനിൽ കൊല്ലപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളിൽ ഭൂരിപക്ഷം ആളുകളും ഇസ്രായേലിൻ്റെ കണ്ണിൽ പോലും തീവ്രവാദികളല്ല എന്നതാണ് ഇവരുയർത്തുന്ന പ്രശ്നം. കഴിഞ്ഞ മാസമുണ്ടായ ഇസ്രായേൽ സുപ്രീം കോടതി ഉത്തരവിനെതിരെയും വൻ പ്രതിഷേധമായിരുന്നു അരങ്ങേറിയിരുന്നത്. അതിയാഥാസ്ഥിതിക മതപാഠശാലകളിലെ വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധ സൈനിക സേവനം ചെയ്യിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിനെതിരെയായിരുന്നു പ്രതിഷേധം. ഈ വിധിയും അതിനോടുള്ള പ്രതിഷേധവും ഈ വിഭാഗത്തിൻ്റെ പിന്തുണയോടെയുള്ള നെതന്യാഹുവിൻ്റെ സഖ്യകക്ഷി സർക്കാരിന് ഇപ്പോഴും ഭീഷണി ഉയർത്തുന്ന തരത്തിലാണ് ഉള്ളത്. ജൂതർക്ക് സൈനിക സേവനം നിർബന്ധമാണ് ഇസ്രായേലിലെങ്കിലും ഈ യാഥാസ്ഥിതിക വിഭാഗം അതിൽ നിന്നും ഒഴിവായിരുന്നു. മതപാഠശാലകളിൽ പോയി വിദ്യാഭ്യാസം നേടാൻ വേണ്ടി നീക്കിവെക്കപ്പെട്ടവർ എന്ന നിലയിലായിരുന്നു ഇവരോടുള്ള സമീപനം. തൗറാത്ത് പഠിച്ചില്ലെങ്കിൽ ജൂതമതം ഇല്ലാതായിപ്പോകും എന്നാണ് അന്ന് ഈ മത നേതാക്കൾ ഉന്നയിച്ച പ്രധാന വാദം. ഇതിനെതിരെ ഇവർ പ്രതിഷേധം നടത്തുകയും പലയിടത്തും പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. ഇസ്രായേൽ പട്ടാളത്തിൽ ഈ കുട്ടികൾ ചേരുന്നതോടെ അവരുടെ മതവിശ്വാസം ഇല്ലാതാകുമെന്നും പല ആശയങ്ങളും കയറിക്കൂടി അവർ നശിച്ചു പോകുമെന്നുമാണ് യാഥാസ്ഥിതിക പക്ഷത്തെ നേതാക്കൾ ആശങ്കപ്പെടുന്നത്. യുദ്ധത്തിൻ്റെ പേരിൽ ഇസ്രായേൽ സൈന്യം എന്താണ് ചെയ്യുന്നത് എന്ന് റബ്ബികൾക്കും അറിയാവുന്നതാണല്ലോ. പക്ഷേ ഈ നിലപാടുകളെയാണ് സുപ്രീം കോടതി തകർത്തത്. 600 സൈനികർ കൊല്ലപ്പെട്ട 9 മാസത്തെ യുദ്ധത്തോടെ ഗസയിലേക്ക് ഈ പണ്ഡിതരും പുറപ്പെട്ടാലേ കാര്യങ്ങളിൽ തീരുമാനമാവൂ എന്നായിരുന്നു ഭരണകൂട നിലപാട്. ഹമാസിനെ കീഴടക്കി ബന്ദികളെ സ്വതന്ത്രരാക്കി ഇസ്രായേൽ സൈന്യത്തിനും സർക്കാരിനും സന്തോഷകരമായി തിരിച്ചു വരാൻ കഴിയുമെന്ന് ഇസ്രായേലിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ലെന്നാണ് കുറച്ചു മുമ്പ് നടന്ന ചാനൽ 12 ഒരു വോട്ടെടുപ്പിൽ തെളിയുന്നത്. യുദ്ധം തുടരുന്നതിനേക്കാൾ പ്രാധാന്യം ബന്ദികളെ മോചിപ്പിക്കുന്നതിലാവണമെന്നും ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്ത 67% ആളുകൾ പറയുന്നുണ്ട്. തങ്ങളുടെ ഉറ്റവരെ ജീവനോടെ തിരിച്ചു കിട്ടാൻ ഇസ്രായേൽ അധികാരികൾ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്ന പരാതിയും ഇവർക്കുണ്ട്. ബന്ദികളുടെ കാര്യം തീരുമാനിക്കുന്നത് വരെ വെടിനിർത്തലാവാം എന്ന നെതന്യാഹുവിൻ്റെ അതിബുദ്ധിക്ക് ഹമാസ് ഇതുവരെ നിന്നുകൊടുത്തിട്ടില്ല. ശാശ്വത വെടിനിർത്തലിന് തയ്യാറുണ്ടെങ്കിൽ ചർച്ചകളാവാം എന്നാണ് ഹമാസിൻ്റെ നിലപാട്. വെടിനിർത്തൽ എന്നത് ഒരു വിദൂര സ്വപ്നം പോലെയാണ് ഫലസ്തീനികൾ കാണുന്നത്. 9 യുദ്ധം 38,000 ഫലസ്തീനികളുടെ ജീവനാണ് കവർന്നത്. പരിക്കേറ്റവരുടെ എണ്ണം 90,000 വരും. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം ഭക്ഷണവും വെള്ളവും കിട്ടാൻ ദിവസവും 8-9 മണിക്കൂറാണ് ഗസയിലെ കുട്ടികൾ യാത്ര ചെയ്യേണ്ടി വരുന്നത്. ദൂരെ നിന്ന് വെള്ളവുമായി കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് അവർ താൽക്കാലികമായുള്ള ടെൻറ്റുകളിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ദൈനംദിന ആവശ്യങ്ങൾക്കായി കടൽ വെള്ളത്തെ ഉപയോഗിക്കുന്ന അവസ്ഥയിലാണ് ഫലസ്തീനികൾ. ഇതിനു പുറമെയാണ് പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലമുള്ള മരണം. ഫലസ്തീനികളെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന തന്ത്രമാണ് ഇസ്രായേൽ വേറൊരർത്ഥത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് വംശഹത്യയുടെ മറ്റൊരു രൂപം. കൊല്ലപ്പെടാത്തവരാവട്ടെ സുരക്ഷിതമായ ഇടം തേടിയുള്ള നെട്ടോട്ടത്തിലും. ഗസയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ഗ്രൗണ്ടും അഭയാർത്ഥികളാൽ നിറഞ്ഞിരിക്കുകയാണ്. തകർന്ന വീടുകളിൽ നിന്നും ഒന്നും എടുക്കാനാവാതെയാണ് ഇവിടെയുള്ളവർ എത്തിയിരിക്കുന്നത്. ഗസയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളിയിലും അഭയാർത്ഥികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഒരു ആശുപത്രി കണക്കാണ് ഈ ചർച്ച് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 100 ആളുകൾക്ക് അഭയകേന്ദ്രമാണെങ്കിലും
അഞ്ചാം നൂറ്റാണ്ടിലെ ഗസയിലെ ബിഷപ്പിൻ്റെ പേരിലുള്ള സെൻറ് പോർഫിറസ് ദേവാലയവും ഇസ്രായേൽ തകർക്കുമോ എന്ന് ഉറപ്പില്ല എന്നാണ് അവിടുത്തെ പുരോഹിതനായ ഫാദർ ഏലിയാസ് പറയുന്നത്. സാങ്കേതിക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നാട്ടിൽ പട്ടിണിയുണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ്റെ പഠന റിപ്പോർട്ട് ഗസ കടുത്ത പട്ടിണിയിലാണ് എന്നാണ് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയാവട്ടെ ഈ പട്ടിണി വാർത്ത സ്ഥിരീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു രാജ്യത്തിലെ ജനങ്ങൾ പട്ടിണി കാരണം മരിക്കുമ്പോൾ യു എന്നിൻ്റെ ആവശ്യം എന്ത് എന്ന ചോദ്യം കൂടുതൽ ഉച്ചത്തിൽ ഉയരും എന്നും അവർ ഭയക്കുന്നുണ്ടാവാം. തുടരുന്ന യുദ്ധവും സഹായങ്ങളുടെ അഭാവവും വൻ പ്രതിസന്ധിയിലേക്കാണ് ഗസയെ നയിക്കുന്നത്. ഇത്തരം കുട്ടികൾക്ക് വേണ്ട ചികിത്സയും ഈ പ്രദേശങ്ങളിൽ ലഭ്യമല്ല. ആശുപത്രികൾ മിക്കവാറും ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തകർന്നു. അതിനിടെ ചുവന്ന നിറത്തിലുള്ള തലകീഴായ ത്രികോണ ചിഹ്നത്തിൻ്റെ ഉപയോഗം നിരോധിച്ചുകൊണ്ട് ജർമ്മനി തീരുമാനമെടുത്തിട്ടുണ്ട്. ഹമാസ് യോദ്ധാക്കൾ തങ്ങളുടെ ലക്ഷ്യങ്ങളെ കാണിക്കാനായി വീഡിയോകളിൽ ഉപയോഗിക്കുന്നത് എന്ന കാരണത്താലാണത്രേ ഈ നിരോധനം. ഇവരുടെ വീഡിയോയിൽ ഇസ്രായേൽ പട്ടാളക്കാരെയും ഉദ്യോഗസ്ഥരെയും വാഹനങ്ങളെയും മാർക്ക് ചെയ്യാനാണ് ഈ ചിഹ്നം ഉപയോഗിക്കുന്നത് എന്നായിരുന്നു ആരോപണം. ഫലസ്തീൻ അനുകൂലമായി നടക്കുന്ന റാലികളിലെല്ലാം ഇത്തരം ത്രികോണങ്ങളും ഈ ചിഹ്നം രേഖപ്പെടുത്തിയ ബാനറുകളും നിറഞ്ഞിരുന്നു. പ്രതിരോധത്തിനപ്പുറം ഫലസ്തീൻ്റെ നിലനിൽപ്പിനെയാണ് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്നും ജർമ്മനിയിലെ പ്രതിപക്ഷം വാദിക്കുന്നുണ്ട്. ഫലസ്തീനിൻ്റെ കൊടിയിലെ ത്രികോണമാണ് അതെന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ ത്രികോണം പ്രതിരോധത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ചിഹ്നമാണെന്ന് തന്നെയാണ് ചുവപ്പ് കണ്ട് ഭയപ്പെടുന്ന ഇസ്രായേൽ അനുകൂലികളുടെ കാടടപ്പൻ കരച്ചിൽ. ഫലസ്തീനിയൻ സെൻറ്റർ ഫോർ പോളിസി ആൻഡ് സർവേ റിസർച്ച് വെസ്റ്റ് ബാങ്കിലും ഗസയിലും നടത്തിയ സർവേ മറ്റ് ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. സർവേയിൽ പങ്കെടുത്തവരിൽ 60% കുടുംബാംഗങ്ങൾ നിലവിൽ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തവരാണ്. പക്ഷേ ഇവരിൽ 2/3 ജനങ്ങളും 7 October ആക്രമണം ശരിയായിരുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പകുതി പേർ ഹമാസ് തിരിച്ചു വരുമെന്നും ഗസ ഭരിക്കുമെന്നും വിശ്വസിക്കുന്നു. ഗസയിൽ ഉടൻ വെടിനിർത്തൽ വേണമെന്നാണ് ബ്രിട്ടനിലെ പുതിയ പ്രധാനമന്ത്രി കിയർ സ്റ്റാമറുടെ പ്രസ്താവന. അതേസമയം ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് നമുക്കിനിയും കൂടുതൽ ആഴത്തിൽ ബന്ധങ്ങൾ ഉണ്ടാക്കണമെന്നും പറയുകയുണ്ടായി. ഫലസ്തീനിയൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനോടും അദ്ദേഹം സംസാരിച്ചു. ഫലസ്തീൻ രാജ്യത്തിന് ഫലസ്തീനികൾക്ക് അധികാരമുണ്ട് എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ കാതൽ. ജർമ്മനിയിലെ സന്ദർശനത്തിനിടെ ബ്രിട്ടനിലെ പുതിയ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമിയും ഇത്തരത്തിലാണ് പ്രതികരിച്ചത്. ഫലസ്തീനിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെടുകയും ഹമാസ് ബന്ദികളെ വിട്ടയക്കുകയും ചെയ്യുന്ന ശുഭദിനത്തെ കാത്തിരിക്കുകയാണ് തങ്ങളെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ഗസയിലേക്ക് സഹായമെത്തുന്ന വെടിനിർത്തലിൻ്റെ ദിവസത്തിനായി ബ്രിട്ടൻ എന്തിനും തയ്യാറാണെന്നും ലാമി പറയുന്നു. പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുവെങ്കിലും മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളിലെല്ലാം ലേബർ പാർട്ടി വൻ തിരിച്ചടിയാണ് നേരിട്ടത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഗസയിലേക്കുള്ള ജലവിതരണവും ഇന്ധന ലഭ്യതയും റദ്ദാക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്നായിരുന്നു മുമ്പൊരിക്കൽ കിയർ സ്റ്റാമറുടെ പ്രസ്താവന. അതിൻ്റെ ഫലമെന്നോണമാണ് ലെസ്റ്റർ സൗത്തിൽ ലേബർ പാർട്ടിയുടെ മുതിർന്ന നേതാവായ ജൊനാഥൻ ആഷ്വർത്തിനെ തോൽപ്പിച്ച് സ്വതന്ത്രനായ ഷോക്കത്ത് ആദം വിജയിച്ചത്. ഗസയെക്കുറിച്ചും ഫലസ്തീനിലെ കുട്ടികളെക്കുറിച്ചും സംസാരിക്കാൻ വിസമ്മതിക്കുകയും അത്തരം ചോദ്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്ത ലേബർ പാർട്ടിക്കുള്ള താക്കീതാണ് ഈ വിജയം എന്നാണ് ആദമിനു വേണ്ടി പ്രവർത്തിച്ചവർ പറയുന്നത്. വിജയിച്ച ശേഷമുള്ള തൻ്റെ സംസാരം ആദം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: അവസാനമായി ശബ്ദമില്ലാത്തവർക്കായി ഒരു ശബ്ദം. അത് വളരെ ചെറുതാണ്. ലോകമെമ്പാടുമുള്ളവർക്ക് അതൊന്നും നൽകുന്നില്ല. പക്ഷേ അതൊരെളിയ അടയാളമാണ്, ഒരു ചെറിയ ചിഹ്നം. ഇത് ഗസയിലെ ജനങ്ങൾക്കുള്ളതാണ്. Across the world, and it's a humble token, a humble gesture. This is for the people of Gaza. ടൂറിസ്റ്റുകളെ നിങ്ങൾ വീട്ടിൽ പോവുക ബാഴ്സലോണ വിൽപ്പനയ്ക്കുള്ളതല്ല. സ്പെയിനിലെ ബാഴ്സലോണയിൽ നടന്ന ടൂറിസ്റ്റ് വിരുദ്ധ പ്രകടനത്തിൽ ഉയർന്നുകെട്ട മുദ്രാവാക്യമാണിത്. ലോകത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രമുഖമായ ഇവിടത്തേക്ക് വൻ സഞ്ചാര പ്രവാഹം ഉണ്ടായതോടെ വീടുകൾക്കും ലോഡ്ജുകൾക്കും സ്ഥലത്തിനുമൊക്കെ വൻതോതിൽ വില കൂടി. നാട്ടുകാരുടെ ജീവിതം അസഹനീയമായി.
പിന്നെ അവർ കണ്ട വഴി ഇതാണ്, ടൂറിസ്റ്റുകളെ ഓടിച്ചു വിടുക. അവരെ വെള്ളം ചീറ്റുന്ന തോക്കുപയോഗിച്ചും മറ്റും ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. ടൂറിസം അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ തങ്ങളെ പാവപ്പെട്ടവരാക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. സന്ദർശകരുടെ ആശ്രിതരായി അവർ മാറി. കഴിഞ്ഞ വർഷം ഏകദേശം 120,000 സന്ദർശകരാണ് ബാഴ്സലോണയിൽ എത്തിയതത്രേ. ജൂലൈ 26 ആരംഭിക്കാനിരിക്കുന്ന ഒളിമ്പിക്സിന് മുന്നോടിയായി പാരീസിൽ നിന്നും കേട്ടു തുടങ്ങി ഇത്തരം മുദ്രാവാക്യങ്ങൾ. പാരീസിലേക്ക് വരരുത് എന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. നന്ദി.